ഹായ് ഗായ്സ്, ഞാൻ അജയ്. ഞാൻ നോയൽ. എൻ്റെ ചാനൽ ഏജയ് ദ ക്രാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും നോയൽ ബാബയും കൂടെ ഒരു വെറൈറ്റി ഡിഷാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വെറൈറ്റി ഇതിനെ വേണമെങ്കിൽ കേക്ക് എന്നും പറയാം, പുഡിംഗ് എന്നും വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒന്നാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. കപ്പ വേണം. കപ്പ ഏകദേശം 1 കിലോയാണ്. തേങ്ങാപ്പാൽ, ഇത് തേങ്ങാപ്പാലാണ്. ഇത് ഒരു 1.5 കപ്പാണ്. ആ പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് 1 ടിന്ന് തന്നെ, 400 ഗ്രാമിൻ്റെ 1 ടിന്ന്. പിന്നെ പാല് വേണം. പാല് 1 കപ്പാണ്. ഇത് നെയ്യാണ്. നെയ്യ് ഏകദേശം 45 ഗ്രാമാണ്. പഞ്ചസാര 300 ഗ്രാം. വേണ്ടത് മുട്ട അല്ലേ, 3 മുട്ട. ഇത്രയും ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കേക്ക് അല്ലെങ്കിൽ പുഡിംഗ് ഉണ്ടാക്കാം കപ്പ കൊണ്ട്. ആ ഒരു സാധനം മറന്നുപോയി, അതാണ് നോയൽവ പറഞ്ഞത്, വാനില എസൻസ്. ഇതും കൂടെ വേണം. ഇതിൽ ഈ തേങ്ങാപ്പാല് ഏകദേശം 350 ഗ്രാം ഉണ്ടാവും. തേങ്ങാപ്പാല്, പാല് ഏകദേശം 250 ഗ്രാം ഉണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കപ്പ ഗ്രേറ്റ് ചെയ്യണം ചെറുതായിട്ട്. ഇതിൽ ആകെ പാടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഭയങ്കര എളുപ്പമാണ്. ഇത് ഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ നോയല് പോയി. നോയലിന് പകരം നെവിൽ വന്നു. ഒരു ഹായ് പറഞ്ഞു. ഈ ഗ്രേറ്റ് ചെയ്യാൻ നല്ല പാടാണ്. അങ്ങനെ അവസാന കപ്പ് ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിലുള്ള ആ വെള്ളം കളയണം. അതിനായിട്ട് ഈ തുണിയിലേക്ക് തോർത്തോ എന്തെങ്കിലും ഒരു തുണി മതി. അങ്ങനെ ഞങ്ങളുടെ നോയലും വന്നിട്ടുണ്ട് തിരിച്ച്. മഴയൊക്കെ പോയപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ രണ്ടുപേരുണ്ട് ഇപ്പോൾ, നെവിലും നോയലും. ഇത് മാക്സിമം പിഴിയണം, നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര പിഴിയണം. മാക്സിമം വെള്ളം ഇതിൽ നിന്ന് കളയണം. ഏകദേശം വെള്ളമൊക്കെ പോയെന്ന് തോന്നുന്നു. നമുക്കിതിലേക്ക് നമ്മൾ നന്നായി പിഴിഞ്ഞെടുത്ത കപ്പ വേറൊരു ബോളിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ആഡ് ചെയ്യാൻ പോണത് കോക്കനട്ട് മിൽക്കാണ്, തേങ്ങാപ്പാൽ. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പാലൊഴിക്കുക. പഞ്ചസാര ഇടാം. ഇതിനുശേഷം ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ട് ഓർഡറൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഫുള്ളായിട്ട് ഒഴിക്കണ്ട, ഇതിൻ്റെ ഒരു 1/4 ഭാഗം അത്ര ഒഴിച്ചാൽ മതി. ഏകദേശം 1/4 ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ശരിക്കും മധുരം ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഡയറ്റിങ്ങിലുള്ളവരൊന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഘീ ഒഴിച്ചു കൊടുക്കാം. നെയ്യ്, നെയ്യ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ബട്ടർ ഒഴിക്കാം. ഞാനിപ്പോൾ നെയ്യ് ഒഴിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിക്കാം.
ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിക്കാം. രണ്ട് മുട്ടയാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഈ മുട്ട ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. ഒരടപ്പ് വാനില എസൻസ് ആഡ് ചെയ്യാം. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഓവൻ യൂസ് ചെയ്യാതെയാണ്. നമ്മൾ പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ഇത് ഈ മോൾഡിലേക്ക് മാറ്റാം. ആദ്യം കുറച്ച് നെയ്യ് തേക്കാം ഇതിലേക്ക്. ഇത് നെയ്യ് നന്നായിട്ട് വരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റാം. മോൾഡ് ഫുള്ളും നമ്മൾ ഫില്ല് ചെയ്യരുത്. ഒരു പകുതി പോർഷൻ മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഈ ബാറ്റർ രണ്ട് മോൾഡിലായിട്ട് ഫില്ല് ചെയ്യേണ്ടി വരും. ഇതാ ഏകദേശം ഇത്രയും ഫില്ല് ചെയ്താൽ മതി. ഈ ഒരു മോൾഡിൽ ബാറ്റർ മോൾഡിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ രണ്ട് മോൾഡിലേക്കാണ് ബാറ്റർ മാറ്റിയിരിക്കുന്നത് പകുതി പകുതി വെച്ച്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാനായിട്ട് ഓവനല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന് പകരം പ്രഷർ കുക്കറാണ്. പ്രഷർ കുക്കറും നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം, ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് കല്ലാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രഷർ കുക്കറിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പിടും. ഈ ഉപ്പിൻ്റെ കളർ വ്യത്യാസമാണ്, കാരണം ഇത് കുറേ പ്രാവശ്യം ഉപയോഗിച്ച ഉപ്പാണ്. ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാനായിട്ട് കുറേ പ്രാവശ്യം ഉപയോഗിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ കളർ മാറിയിരിക്കുന്നത്. ഇത് ഇടുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇത് നിരത്തി കൊടുക്കണം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ കാണുന്ന പോലെ. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെക്കണം. നമ്മൾ എളുപ്പത്തിനായിട്ട് ഗ്യാസിൻ്റെ തന്നെ ബേണറിൻ്റെ സ്റ്റാൻഡാണ് യൂസ് ചെയ്യുന്നത്. അത് മതി. ബേണറിൻ്റെ ഏറ്റവും ചെറിയ സ്റ്റാൻഡ് എടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെക്കുക. 10 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ അടച്ചു വെക്കണം. പ്രീഹീറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ലിഡിന് വാഷർ ഇടരുത്. രണ്ടെന്ന് പറയുന്നത് ഇതിന് വെയിറ്റ് ഇടരുത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ലിഡ് തുറന്ന് നമ്മുടെ മോൾഡും ബാറ്ററും ഇതിലേക്ക് വെക്കാം. ഏകദേശം ഒരു മിഡിൽ വരുന്ന പോലെ വെക്കണം നമ്മുടെ ആ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട്. ഇനി ഇത് അടച്ചു വെക്കുക. ഇപ്പോൾ നമ്മൾ ബാറ്റർ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെക്കണം. ഏകദേശം ഒരു 30 മിനിറ്റ് ആകുമ്പോൾ ഇത് റെഡിയാകും. നമുക്ക് ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. 30 മിനിറ്റ് ആയിട്ട് റെഡി ആയില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെക്കേണ്ടി വരും. ഏതായാലും 30 മിനിറ്റ് ആയി കഴിഞ്ഞ് നമുക്ക് നോക്കാം റെഡി ആയോ ഇല്ലയോ. ആ, തുറക്കാറായി. ഇത് ഏകദേശം 1/2 മണിക്കൂറായി. നമുക്കിതിന് തുറന്ന് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണ്, ഇത് സെറ്റായിട്ടുണ്ടോ എന്ന്. കണ്ടിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് സെറ്റായിട്ടുണ്ടോയെന്ന് നോക്കാം. ഇതാ, ഒന്നും പറ്റി പിടിക്കുന്നില്ല ഇതിലേക്ക്. അതുകൊണ്ട് ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിനെ പുറത്തേക്ക് എടുക്കാം. ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇതൊന്ന് തണുപ്പിക്കുക. അതിനുശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. എന്നിട്ട് നല്ല ചിൽഡായിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് കേക്കിൻ്റെയും പുഡിങ്ങിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ഡിഷാണെന്ന്. കേക്കിൻ്റെ ഫീച്ചേഴ്സൊന്നും ഇതിൽ പ്രതീക്ഷിക്കരുത്. അതുപോലെ സ്പഞ്ചിയോ അതുപോലെ കോമ്പാക്റ്റ് ആയിട്ടൊന്നും ഇരിക്കില്ല. കൂടുതലും പുഡിങ്ങിനോട് അടുത്ത് വരുന്ന ഒരു ഡിഷാണ്. പുഡിങ്ങിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഇതങ്ങനെ പൊടിഞ്ഞു പോവുകയൊന്നുമില്ല. നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പിലൊക്കെ നമുക്കിത് കിട്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഷേപ്പ് ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയുന്നുണ്ട്. അത്യാവശ്യം സോളിഡ് തന്നെയാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ എൻ്റെ നെഫ്യൂസ് എന്നോട് ചോദിക്കുകയാണ്, ഇത് കണ്ടിട്ട് ഹൽവ പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ എനിക്കും ഒരു കൺഫ്യൂഷനായി, ഇത് ഹൽവയാണോ കേക്കാണോ പുഡിങ്ങാണോ, ആകെ മൊത്തം കൺഫ്യൂഷൻ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇതിന് അടിപൊളി ടേസ്റ്റാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. ഇതിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ഡെസേർട്ടാണ്. വായ് വെള്ളം വരും, അത്രയ്ക്ക് നല്ലതാണ്. ഒരു കുറ്റവും പറയാനില്ല. അടിപൊളി കിഡിലൻ, ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഞാനായിരുന്നു ഈ റെസിപ്പി കണ്ടുപിടിച്ചതെങ്കിൽ ഇതിന് ഞാൻ കപ്പ പുഡിംഗ് എന്നാണ് പേര് കൊടുക്കുക. പക്ഷേ ഞാനല്ല ഇതിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ചത്. ഇതിൻ്റെ റെസിപ്പി വളരെ പോപ്പുലറാണ്. വിയറ്റ്നാമിലും വെസ്റ്റ് ഇൻഡീസിലും ഒക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡിഷാണിത്. ഇതിന് അവരൊരു പേര് നൽകിയിട്ടുണ്ട്, കസാവ കേക്ക് അഥവാ യൂക്ക കേക്ക്. കേക്ക് എന്ന് വിളിച്ചാലും ഇതിന് കുറച്ചുകൂടെ പുഡിങ്ങിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസാണുള്ളത്, ആ ഒരു ടേസ്റ്റും.
കസാവ കേക്ക് കേടാകാതെ എത്ര ദിവസം നിൽക്കുമെന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ കാണും. അതിന് എക്സാക്റ്റ് ആയിട്ട് ഒരു ആൻസർ എൻ്റെ കയ്യിലില്ല. കാരണം ഇത് ഉണ്ടാക്കിയ ഉടനെ തീർന്നു പോകാറാണ് പതിവ്. എനിക്ക് തോന്നുന്നത് കസാവ കേക്ക് റെഫ്രിജറേറ്ററിൽ വെച്ചാൽ 3-4 ദിവസം ഒരു കേടുമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ്. ഇന്നത്തെ ഈ ഒരു എഡിഷൻ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.